Thank you.
ഇന്നിവിടെ പാസിംഗ് ഔട്ട് പരേഡിനോട് അനുബന്ധിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഭാരതീയ ദേശസ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാങ്കിത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ പ്രശസ്തമായ പരിശീലന കളരികളിൽ ഒന്നാണ് പത്തനംതിട്ടയുടെ പൊൻചാർത്തായ അടൂരിലെ കെ പി മൂന്നാം ബറ്റാലിയൻ. 2020 ഡിസംബറിൽ ആരംഭിച്ച രണ്ടാമത്തെ ബാച്ചിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അരങ്ങേറുന്നത്. ലോകം കണ്ട വലിയ കൊറോണ സൃഷ്ടിച്ച പ്രതിസന്ധികളിലും തളരാതെ തകരാതെ കണ്ണുമുറിയാതെ സധൈര്യം നേരിട്ട് പരിശീലനം പൂർത്തിയാക്കി വിജയഗാഥ മുഴക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ നമുക്ക് കാതോർക്കാം. കെ പി മൂന്നാം ബറ്റാലിയൻ ആസ്ഥാനമായ അടൂരിൽ T1 T2 കമ്പനികളും മണിയാർ ഡിറ്റാച്ച്മെൻ്റ് ക്യാമ്പിൽ T3 കമ്പനിയും വിദഗ്ധരായ പരിശീലകരുടെ കീഴിൽ അഭ്യസനം നടത്തി. പാസിംഗ് ഔട്ട് പരേഡുമായി ബന്ധപ്പെട്ട സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ അരങ്ങേറുന്നത്. ബഹുമാനപ്പെട്ട ADGP AP ബറ്റാലിയൻ, ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പോലീസ് മേധാവി തുടങ്ങി വിശിഷ്ടാതിഥിയായ കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളും ഓൺലൈനിലൂടെ എത്തിച്ചേരുകയും സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്നതുമാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട KP മൂന്നാം ബറ്റാലിയൻ ഡെപ്യൂട്ടി കമാൻഡൻറ്റ് ശ്രീ CV ശശിസാർ അവരുകൾ സേനാംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നു. തുടർന്ന് ബഹുമാനപ്പെട്ട KP മൂന്നാം ബറ്റാലിയൻ യൂണിറ്റ് മേധാവി ശ്രീ എം രാജൻ അവരുകൾ പരിശീലന കാലഘട്ടത്തിനിടയിൽ മികവ് നേടിയിട്ടുള്ളവർക്കുള്ള ട്രോഫി നൽകുന്നതുമാണ്. ഈ മഹനീയ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഏവർക്കും സുസ്വാഗതം. 2020 ഡിസംബർ മാസം 2ാം തീയതി ആരംഭിച്ച പരിശീലനത്തിന് സജീവ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട കമാൻഡൻ്റ് ശ്രീ എം രാജൻ അവരുകളും ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡൻ്റ് ശ്രീ CV ശശി അവരുകളും സദാസമയം അവശ്യ നിർദ്ദേശങ്ങൾ തന്ന് കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട AC ട്രെയിനിങ് ശ്രീ സജീന്ദ്രൻപിള്ള അവരുകളും ബഹുമാനപ്പെട്ട OC സർവശ്രീമാരായ PM ഗോപി, ശ്രീകുമാർ R, സാബു P, അനിൽ PG എന്നിവരെ കൂടാതെ ബഹുമാനപ്പെട്ട AC അഡ്ജുറ്റൻ്റ് ശ്രീ സതീശീൽ S, ബഹുമാനപ്പെട്ട ACQM ശ്രീ സുമേഷ് AS, ബഹുമാനപ്പെട്ട AC വൺ വിങ് ശ്രീ ഷിയാസ് S, AC ശ്രീ ജസ്റ്റിൻ അവരുകൾ അടക്കം ഒരുപറ്റം ഇൻസ്ട്രക്ഷണൽ ഓഫീസർമാരും 50ഓളം ഹവിൽദാർമാരും കമ്പനി സ്റ്റാഫ് അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു ടീം ഏക മനസ്സോടെ പ്രവർത്തിച്ചതും ഈ പരിശീലനം കുറ്റമറ്റ രീതിയിൽ പൂർത്തീകരിക്കാൻ സഹായകമായി. ഈ മഹനീയ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഏവർക്കും സുസ്വാഗതം. കേരള പോലീസിലേക്ക് നിയമനം ലഭിച്ച് 9 മാസത്തെ തീവ്ര പരിശീലനം പൂർത്തിയാക്കിയ 2362 സേനാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്നേ ദിവസം സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുകയാണ്. ഇന്ന് ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകൾ കൃത്യം 9 മണിക്ക് ഓൺലൈനിൽ എത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ടും ഓൺലൈനിലും വീക്ഷിക്കുന്ന ഏവർക്കും ഹാർദ്ദമായ സ്വാഗതം. സേനാംഗങ്ങൾ KP മൂന്നാം ബറ്റാലിയന്റെ വർണ്ണാഭമായ മൈതാനത്തിലേക്ക് മാർച്ച് ചെയ്ത് അണിനിരക്കുന്നു. ഈ മഹനീയ ചടങ്ങിലേക്ക് സേനാംഗങ്ങളെ ആനയിച്ച് അണിനിരത്തുന്നത് പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡറായ ശ്രീ CB വിജയ്, RTPC 709/20.
ഈ സമയം പരേഡിന്റെ പരിപൂർണ ചുമതല പരേഡ് സെക്കൻഡ് ഇൻ കമാൻഡറിൽ നിന്നും അതാത് മൈതാനങ്ങളിലെ പരേഡ് കമാൻഡർമാർ ഏറ്റെടുക്കുന്നു. പരേഡിന്റെ പരിപൂർണമായ ചുമതല സെക്കൻഡ് ഇൻ കമാൻഡറായ സിബി വിജയിൽ നിന്നും പരേഡ് കമാൻഡറായ ആർടിപിസി 8402 കൃപേഷ് പി ഏറ്റെടുക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ദേശത്തെ പള്ളിത്തിങ്കാൽ ഹൗസിൽ ശ്രീ പി കൃഷ്ണന്റെയും ശ്രീമതി പുഷ്പയുടെയും മകനാണ് കൃപേഷ്, എം ബി എ ബിരുദധാരിയ. കേരള പോലീസിന്റെ ത്യാഗോജ്വലമായ ചരിത്രപാതയിൽ ആത്മസമർപ്പണത്തിന്റെ കയ്യൊപ്പുള്ള ഒരു നാഴികക്കല്ലായി കായിക ശേഷിയുടെയും ആത്മവിശ്വാസത്തിന്റെയും വിജയഭേരി മുഴക്കി ഞങ്ങൾ ഇനി മുതൽ ഈ നാടിന്റെ കാവൽക്കാർ എന്ന് ഉത്തമ ബോധ്യത്തോടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അണിചേരാൻ അഭിമാനത്തോടെ ചുവടുകൾ വയ്ക്കുന്ന കേരള പോലീസിന്റെ നവമുകുളങ്ങളെ നിങ്ങൾക്ക് സുസ്വാഗതം. കേരള പോലീസിന്റെ അഭിമാനമായി 1979 രൂപീകൃതമായ കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ തിട്ടമേൽ പണിത പട്ടണത്തിട്ടയുടെ ഹൃദയഭാഗമായ അടൂരിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്നു. കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റിന്റെ വിവിധ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ ബറ്റാലിയന്റെ ആസ്ഥാനം തിരുവനന്തപുരം, ആലപ്പുഴ, ചേർത്തല, മലപ്പുറം, പാണ്ടിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ച് തിരുവനന്തപുരം എസ് ഐ പി ക്യാമ്പിലും മാറി മാറി ഒടുവിൽ 17/1/91 ഊരുകളുടെ നാടായ അടൂരിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. വിശ്വപ്രസിദ്ധരായ പ്രതിഭാശാലികളുടെ തനതായ പ്രവർത്തന ശൈലി കൊണ്ടും പരിശീലന മികവുകൊണ്ടും പ്രസിദ്ധമായ ഈ ഗുരുകുലം കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ മികവുറ്റ പരിശീലന കളരികളിലൊന്നാണ്. ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി കർമ്മ മണ്ഡലത്തിലേക്ക് ഇറങ്ങിയ ചുണക്കുട്ടന്മാർ പോലീസ് സേനയുടെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്നു. ആദരണീയനായ കമാൻഡന്റ് ശ്രീ എം രാജൻ അവറുകൾ കെ പി 3 ബറ്റാലിയൻ ആണ് ഇപ്പോഴത്തെ യൂണിറ്റ് മേധാവി. ബാൻഡ് എസ് ഐ ശ്രീ ബിജുകുമാർ നയിക്കുന്ന കെ പി 3 ബറ്റാലിയന്റെ പ്രൗഢഗംഭീരമായ ബാൻഡ് വിഭാഗമാണ് ഈ ചടങ്ങിന് താളമേളങ്ങളുടെ അകമ്പടി ഒരുക്കുന്നത്. പരേഡ് കമാൻഡർ ശ്രീ കൃപേഷ് പി, ആർടിപിസി 8402, കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ദേശത്ത് പള്ളത്തിങ്കാൽ വീട്ടിൽ ശ്രീ പി കൃഷ്ണന്റെയും പുഷ്പയുടെയും മകനാണ്. സെക്കൻഡ് ഇൻ കമാൻഡറായ ശ്രീ സി ബി വിജയ് ഫ്രണ്ട് കണ്ടിഞ്ചിൽ 1 മുതൽ 6 വരെയുള്ള പ്ലട്ടൂണിൽ നയിക്കുന്നത്. അജിൻ, സാനൽ സണ്ണി,
മനു യേശുദാസ് ശബരീഷ് പ്രമാൽ റിജിൻ എവി എന്നിവരും റിയർ കണ്ടിജനിൽ 7 മുതൽ 12 വരെയുള്ള പ്ലട്ടൂണുകൾ നയിക്കുന്നത് പ്രഭുൻ ആകാശ് സുന്ദരജൻ സനുദീൻ ഹരീഷ് അശ്വിൻ കുമാർ ശ്രീലാൽ എന്നിവരുമാണ്. ഇവിടെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാലക്കാട് KP 2 ബറ്റാലിയനിൽ നിന്നും 185 പേരും കണ്ണൂർ KP 4 ബറ്റാലിയനിൽ നിന്നും 182 പേരും അടൂർ KP 3 ബറ്റാലിയനിൽ 4 പേരും ഉൾപ്പെടെ 371 പേർ സംബന്ധിക്കുന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടെ മാത്രമേ ഏതൊരാൾക്കും ചരിത്രം രചിക്കാനാവൂ. കേരള ആംഡ് പോലീസ് 3 ബറ്റാലിയന്റെ കർമ്മോത്സവനായ ബഹുമാനപ്പെട്ട കമാൻഡന്റ് ശ്രീ എം രാജൻ അവർകൾ ഡൈസിൽ എത്തിച്ചേരുന്നതും സേനാംഗങ്ങൾ അഭിവാദ്യം അർപ്പിച്ച് ആദരിക്കുന്നതുമാണ്. December 2 പരിശീലനത്തിനായി കേരളത്തിലെ വിവിധ ട്രെയിനിങ് സെന്ററുകളിൽ എത്തിച്ചേർന്നു. 9 മാസത്തെ കഠിന പരിശീലനത്തിന് ശേഷം ഇവർ 2362 സേനാംഗങ്ങൾ ഇന്ന് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായി സത്യപ്രതിജ്ഞ ചെയ്ത് കേരള പോലീസിന്റെ ഭാഗമാവുകയാണ്. മലബാർ സ്പെഷ്യൽ പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് 1 മുതൽ 5 വരെയുള്ള ബറ്റാലിയനുകൾ, കേരള പോലീസ് അക്കാദമി, IPRTC, RRRF, ആംഡ് റിസർവ് ക്യാമ്പ് പാലക്കാട്, ആംഡ് റിസർവ് ക്യാമ്പ് കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ 2362 പേർ പരിശീലനം പൂർത്തിയാക്കിയത്. ഇളം സൂര്യകിരണങ്ങൾ തണൽ മരങ്ങളുടെ നിറച്ചാർത്തുകളിലൂടെ കടന്നെത്തി ഇവരുടെ മുഖം പ്രസന്നമാക്കുമ്പോൾ മലയാളത്തിന്റെ മഹാചരിത്രത്തിന് ഇവർ സമ്മാനിക്കുന്ന പുതിയ പ്രകാശം അഭിമാനത്തിന്റെ, ആത്മാർത്ഥതയുടെ, അധ്വാനത്തിന്റെ മഹത്തായ കാത്തുവയ്പ്പുകളാണ്. പഠിപ്പിച്ചു തന്നവർക്കുള്ള ഗുരുദക്ഷിണയാണ് ഈ നിമിഷം. ഈ പാസിംഗ് ഔട്ട് പരേഡിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ കൃത്യം 9 മണിക്ക് ഓൺലൈനിൽ എത്തുമ്പോൾ പരേഡ് ആദരവോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. കേട്ടുവളർന്ന മഹായുദ്ധങ്ങൾ, വായിച്ചെടുത്ത ചരിത്രങ്ങൾ, ദേശാഭിമാനത്തിന്റെ അനശ്വര കഥാപാത്രങ്ങളായി പിറന്ന നാടിനായി ജീവൻ തന്നവർ മഹാസേനാനികൾ, ഭാരതം ഒരിക്കലും മറക്കാത്ത ദേശാഭിമാനികൾ, അവരുടെ ഓർമ്മയ്ക്ക് കേരള പോലീസിന്റെ ബാഷ്പാഞ്ജലി. ഈ സമയം ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ പി പ്രകാശ്, ഇന്ത്യൻ പോലീസ് സർവീസ് അവർകൾ എത്തിച്ചേരുന്നതും ഇങ്ങോട്ട് തിരിച്ചാൽ ഈ കേബിൾ കണ്ട്രോൾ നീളമുണ്ട്, വലിച്ചോ കുഴപ്പം.
ഇപ്പോൾ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ പി പ്രകാശ് ഇന്ത്യൻ പോലീസ് സർവീസ് അവരുകളാണ്. ഇവിടെ ചലനങ്ങൾ സംഗീതമാകുന്നു, മനസ്സുകൾ പ്രസന്നമാകുന്നു. ഒരു ജനതയുടെ മനസ്സിനൊപ്പം, മനസ്സാക്ഷിക്കൊപ്പം നിങ്ങളുടെ ആഹ്ലാദങ്ങൾക്ക് കാവൽ നിൽക്കാൻ, നിങ്ങൾക്ക് ആവശ്യമാവുമ്പോൾ ഓടിയെത്താൻ, നിങ്ങൾ തളരുമ്പോൾ കൈത്താങ്ങാകാൻ രാഷ്ട്രബോധത്തോടെ ആത്മവിശ്വാസത്തോടെ ഇവർ കർമ്മഭൂമിയിലേക്ക് പദമോന്നുകയാണ്. ലോകം വിറങ്ങലിച്ചു നിന്ന കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗത്തിൽ മലയാള നാടിനെ സംരക്ഷിക്കുവാൻ ഇവരും സജ്ജരായിരുന്നു. അവരവരുടെ മാതൃ സ്റ്റേഷനുകളിൽ വിന്യസിക്കപ്പെട്ട ഇവരെല്ലാവരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി രണ്ടു മാസത്തോളം നടത്തിയ സേവനങ്ങൾ പ്രശംസനീയമാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിശീലനത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ സേനാംഗങ്ങളെയും ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ഇവർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സേനയായ കേരള പോലീസിന്റെ പുതിയ മുഖങ്ങൾ അഭിമാനപൂർവം ജനഹൃദയങ്ങളിലേക്ക് അവരുടെ കാവലാളായി സംരക്ഷകരായി കടന്നു വരുന്നു. ഒരു സംസ്കൃതി കാത്തുവച്ച കോട്ടവാതിൽ കടന്ന് 210 ദിവസങ്ങളുടെ നിരന്തര പഠനങ്ങളോടെ 5040 മണിക്കൂറുകളുടെ അവിശ്രമ പരിശീലനത്തിലൂടെ നിതാന്ത ജാഗ്രതയോടെ കേരള പോലീസിന്റെ അഭിമാനവും പ്രതീക്ഷയുമായ 2362 പേർ ഇതാ അണിനിരക്കുന്നു സത്യപ്രതിജ്ഞയ്ക്കായി. മലയാള നാടിന്റെ മഹത്തായ സംസ്കാരത്തിന്റെ കാവലാളാകുവാൻ ഇതാ ആംഡ് പോലീസിന്റെ അഭിമാനങ്ങൾ, കേരള പോലീസിന്റെ പുത്തൻ പ്രതീക്ഷകൾ ഉറച്ച കാൽവയ്പുകളുമായി ജനഹൃദയങ്ങളിലേക്ക് നടന്നിറങ്ങുന്നു. സത്യസന്ധതയുടെ സാഹോദര്യത്തിന്റെ നിറനിലാവോടെ, നിറശോഭയോടെ, നിറഞ്ഞ മനസ്സുമായി ഇവർ ഇനി ജനഹൃദയങ്ങളിലേക്ക്, ജനകീയ പോലീസിനായി. ജനജീവിതത്തിന്റെ സ്പന്ദനങ്ങളിൽ, സമൂഹത്തിന്റെ ദിനരാത്രങ്ങളിൽ കാവലാളായി ഇവർ ഇനി എപ്പോഴും. പുതിയ കാലത്തിന്റെ വിജ്ഞാന വിസ്ഫോടനങ്ങൾക്ക് നടുവിലും ഗുരുനാഥന്മാർ പറഞ്ഞേകിയ അർപ്പണ ബുദ്ധിയും അച്ചടക്കവും ശക്തിയാക്കി ഇവർ ഇന്നു മുതൽ മലയാള ഭൂമിയുടെ തിരുമുറ്റത്തേക്ക് കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക. ഈ സമയം ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ട്രെയിനിങ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി ശ്രീ പി വിജയൻ ഇന്ത്യൻ പോലീസ് സർവീസ് അവരുകൾ എത്തിച്ചേരുന്നതും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നു. മനസ്സിനെ, ശരീരത്തെ, ബോധത്തെ കടഞ്ഞെടുത്ത 9 മാസം രാഷ്ട്ര സേവനത്തിനായി ഇവരെ വാർത്തെടുക്കാൻ എത്തിച്ച ഗുരുനാഥന്മാർ ജനസേവനത്തിന്റെ പതാകയുമായി, സമൂഹത്തിന് സുഹൃത്തായി, വഴികാട്ടിയായി, കാവലാളായി ഇനിയെന്നും ഇവർ ഉണ്ടാകും. ജനമൈത്രി പോലീസിന്റെ പുത്തൻ പ്രതീക്ഷകളായി 2020 December 2 ആൾക്കൂട്ടങ്ങളിൽ നിന്നും കടന്നു വന്ന 2362 പേർ കനലിൽ കടഞ്ഞെടുത്ത പഞ്ചലോക വിഗ്രഹം പോലെ രൂപത്തെ, ബോധത്തെ വാർത്തെടുത്ത് ഇവർ ഇനി കേരള പോലീസിന്റെ അഭിമാന മുഖങ്ങളാകുന്നു. കേരള പോലീസ് അക്കാദമി കെപ്പ, ഇന്റഗ്രേറ്റഡ് പോലീസ് റിക്രൂട്ട് ട്രെയിനിങ് സെന്റർ IPRTC, കൂടാതെ കേരളത്തിലെ 7 ബറ്റാലിയൻ ആസ്ഥാനങ്ങൾ RRRF, പാലക്കാട്, കോട്ടയം എന്നിവിടങ്ങളിലെ ആംഡ് റിസർവ് ക്യാമ്പുകൾ എന്നിവിടങ്ങളിലാണ് ഇവർ പരിശീലനം പൂർത്തിയാക്കിയത്. കായിക പരിശീലനത്തിന് പുറമെ കേരള പോലീസ് അക്കാദമിയിൽ നിന്നുള്ള ഓൺലൈൻ ക്ലാസുകളിലൂടെ നിയമം, സൊസൈറ്റി ആൻഡ് ബിഹേവിയർ, പോലീസ് ഡ്യൂട്ടീസ്, ഫോറൻസിക്, BDDS തുടങ്ങിയ വിഷയങ്ങളിലും ഇവർ പരിജ്ഞാനം നേടി. നീതി നിഷേധം നടക്കുന്ന നിരത്തുകളിൽ നിതാന്ത ജാഗ്രതയോടെ
ജനതയുടെ ജീവനും അവകാശങ്ങൾക്കും സംരക്ഷകരായി ഇവരുണ്ടാകും. അനുമതിയുടെ കറപുരളാത്ത കൈകളുമായി, സ്നേഹത്താൽ നിറഞ്ഞ മനസ്സുമായി, ഉറച്ച കാൽവയ്പോടെ, ഒരുമയോടെ ഇവർ കടന്നു വരികയാണ്. ഇന്ന് കേരളത്തിലെ വിവിധ ബറ്റാലിയനുകളിലായി 2362 പേർ സത്യപ്രതിജ്ഞ ചെയ്ത് കേരള പോലീസിന്റെ ഭാഗമാകുമ്പോൾ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് കൃത്യം 9 മണിക്ക് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുവാൻ ഓൺലൈനിൽ എത്തിച്ചേരുന്നു. തുടർന്ന് അദ്ദേഹം സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ ശ്രീ കെ പത്മകുമാർ ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്ക് എത്തിച്ചേരുന്നതും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതുമാണ്. കരയും കടലും ആകാശവും കാത്തുസൂക്ഷിക്കാൻ ഉറച്ചാണ് ഈ യുവരക്തങ്ങൾ അണിനിരക്കുന്നത്. ഇവർ പഠിച്ചത് ദേശസ്നേഹത്തിന്റെ മഹത്തായ അധ്യായങ്ങളാണ്. കണ്ണിമച്ചുമാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ നാടിനെയാണ്, ഭാരതത്തെയാണ്, കേരളത്തെയാണ്, മലയാളത്തെയാണ്. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാവുന്ന, വഴിത്താരകളെ ആവേശഭരിതമാക്കുന്ന ആ നിമിഷം തൊട്ടുമുന്നിൽ കാത്തു നിൽക്കുകയാണ്. അല്ല, ഉജ്ജ്വലമായ ആ നിമിഷം എത്തിച്ചേർന്നിരിക്കുകയാണ്. രാത്രികളെ പകലാക്കി മാറ്റിയ 9 മാസങ്ങൾ, ഋതുഭേദങ്ങളുടെ വ്യതിയാനങ്ങൾ മറന്ന് ആത്മാർത്ഥമായ പഠനത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഒറ്റ വസന്തത്തിൽ നിന്നും ആർജിച്ചെടുത്ത ചൈതന്യധന്യതയുടെ നേർചിത്രമാണ് നിങ്ങളുടെ മുന്നിൽ. ഇത് അലസമായ ആസ്വാദനമല്ല, അഭിമാനത്തിന്റെ വിളംബരമാണ്. 1000 ശങ്കുലികൾ കൊണ്ട് ആകാശം മുഖരിതമാവുകയാണ്. നിങ്ങൾ കെണ്ണിത്തീർക്കാനാവാത്ത കുഴൽവിളികൾ ഉണർന്നുയരുകയാണ്. കവാടം തുറന്നു വന്ന കരുത്തിന്റെ നിറവസന്തം. ഇനി ഇവർ കേരള പോലീസിന്റെ പുതിയ പ്രതീക്ഷകൾ. ഒരു നാട് കേട്ടുതഴമ്പിച്ച പോലീസ് കഥകളിലെ കഥാപാത്രങ്ങളല്ല ഇവർ. തീർച്ചയായും ഇവരുടെ കണ്ണിൽ നിറയുന്ന ആത്മവിശ്വാസം നീതിബോധത്തിന്റെ സൂര്യകിരണങ്ങളായി ഈ ലോകം നിറയണം. കർശനമായ പരിശീലന പദ്ധതികളിലൂടെ ഇന്നു മുതൽ ഇവർ ആധുനിക പോലീസ് സേനയുടെ ഭാഗമാകുമ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ മറക്കാത്ത നിമിഷങ്ങൾ തീർച്ചയായും ഇവർ ഈ നാടിന് പകർന്നു തരും. അതുതന്നെയാണ് കഴിഞ്ഞ 9 മാസങ്ങൾ ഗുരുനാഥന്മാർ അവർക്ക് പകർന്നു നൽകിയ മഹത്തായ ആശയം. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പോലീസ് മേധാവി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ശ്രീ ഒ.ഇ. അനിൽകാന്ത് ഇന്ത്യൻ പോലീസ് സർവീസ് അവർക്ക് ഓൺലൈനിൽ എത്തിച്ചേരുമ്പോൾ പരേഡ് ആദരവോടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു. ജനമൈത്രി പോലീസിന്റെ മഹത്തായ ആശയങ്ങളെ നെഞ്ചിലേറ്റി
ആത്മസമർപ്പണത്തിന്റെ അഗ്നിശുദ്ധിയോടെ 9 മാസത്തെ തീവ്ര പരിശീലനത്തിലൂടെ ഒരൊറ്റ മനസ്സായി പതറാത്ത ചുവടുകളുമായി ജനമനസ്സുകളിലേക്ക് ജനനന്മയ്ക്കായി ഇവർ 2362 പേർ കടന്നു വരുമ്പോൾ ഇവരിൽ 11 പേർ എംടെക് യോഗ്യതയുള്ളവരും 37 പേർ MBA യോഗ്യതയുള്ളവരും MSW MCA MCH യോഗ്യതയുള്ളവർ ഓരോരുത്തർ വീതവും ബിടെക് യോഗ്യതയുള്ള 230 പേരും ബിരുദാനന്തര ബിരുദമുള്ള 230 പേരും 15 പേർ BEd യോഗ്യതയുള്ളവരും 1064 പേർ ബിരുദധാരികളുമാണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ അടിച്ചമർത്തലിന്റെ മുഖമായിരുന്ന പോലീസിൽ നിന്നും മനുഷ്യസ്നേഹത്തിന്റെയും നീതിബോധത്തിന്റെയും അടയാളമായി പോലീസ് സേന രൂപാന്തരം പ്രാപിക്കുമ്പോൾ ഭാരതത്തിലെ മികച്ച പോലീസ് സേനയായി കേരള പോലീസ് അഭിമാനപൂർവ്വം നിലകൊള്ളുന്നു. ജനമൈത്രി പോലീസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി, സ്മൈൽ, പിങ്ക് പോലീസ് തുടങ്ങി സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കരുതലിനായി നടപ്പിലാക്കി വരുന്ന നിരവധി പദ്ധതികൾക്ക് പുറമെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കിയ സൈബർ ഡോം, ഡ്രോൺ ഫോറൻസിക് ലാബ് തുടങ്ങിയവ കേരള പോലീസിന്റെ പരിഷ്കരണ വഴികളിലെ നാഴികക്കല്ലുകളാണ്. ഭാരതനിദ്രയിൽ നിന്നും നാടിനെ മോചിപ്പിച്ചെടുത്ത ധീരദേശാഭിമാനികളെ ഓർമ്മിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ അവസരങ്ങളെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ സംരക്ഷിക്കുവാൻ, ഓരോ പൗരനും സുരക്ഷിതമായ ജീവിത പന്താവ് തുറന്നു നൽകുവാൻ ഇവർ ഇന്നു മുതൽ മലയാള ഭൂമിക്ക് സ്വന്തം. അല്പനിമിഷങ്ങൾക്കകം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ഓൺലൈനിൽ എത്തിച്ചേരുമ്പോൾ പരേഡ് ആദരവോടെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായി മാറുന്ന പരിശീലന കാലയളവിൽ ഇവർ നേടിയെടുത്തത് കനലരിയുന്ന കർമ്മപഥത്തിലെ പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ നേരിടാനുള്ള സിദ്ധികളാണ്. കഴിഞ്ഞ 9 മാസത്തെ ഇവരുടെ പരിശീലന കാലത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഹ്രസ്വ ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നു. നാളെയുടെ കാവൽക്കാരായി മാറുക, വിവിധ പരിശീലന കേന്ദ്രങ്ങളുടെ കരുത്തുറ്റ കവാടങ്ങൾ കിടന്ന ഇവരെ സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും സജീവമായി ഊർജ്ജസ്വലമായി ഇടപെടേണ്ട സേനാംഗങ്ങളായി ഇവരെ വാർത്തെടുക്കുക എന്ന ഉത്തമബോധ്യത്തോടെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കേന്ദ്രീകൃത പരിശീലന പദ്ധതികളാണ് എല്ലാ പരിശീലന കേന്ദ്രങ്ങളിലും നടപ്പിലാക്കിയത്. അച്ചടക്കത്തിൽ അധിഷ്ഠിതമായി കർമ്മശേഷിയും കാര്യപ്രാപ്തിയും കർത്തവ്യബോധവും വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള കായിക പരിശീലനത്തിന് പുറമെ ഏത് പ്രതിസന്ധികളെയും സധൈര്യം നേരിട്ട് മുന്നേറാൻ ഇവരെ സജ്ജരാക്കുന്ന തരത്തിലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ്, കോസ്റ്റൽ ട്രെയിനിങ്, കമാൻഡോ ട്രെയിനിങ് തുടങ്ങിയവയിലുള്ള പരിശീലനവും ഇവർ വിജയകരമായി നടത്തിയാണ്. കൂടാതെ അത്യാധുനിക ആയുധങ്ങളായ AK-47, ഇൻസാസ്, ബ്ലോക്ക് പിസ്റ്റൺ, ഗാദർ, കാർബൈൻ, LMG തുടങ്ങിയവയിലുള്ള പരിശീലനം പൂർത്തിയാക്കിയ ഇവർ ഈ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫയറിംഗിലും നാവീണ്യമുണ്ട്. ഭാരതത്തിന്റെ പോലീസ് സേനകളിൽ കേരള പോലീസിനെ പ്രഥമ സ്ഥാനത്തെത്തിക്കുവാൻ വിസ്മരിക്കാനാകാത്ത നേതൃത്വം നൽകി വരുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ മഹനീയ സാന്നിധ്യത്തിൽ
അഭിമാനത്തിന്റെയും വീരതയുടെയും ദേശസ്നേഹത്തിന്റെയും അഭേദരത്വത്തിന്റെയും പ്രതീകമായ ദേശീയ പതാകയ്ക്ക് മുന്നിൽ സേനാംഗങ്ങൾ നമ്മുടെ സേന സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കെതിരെ ഭാരത ജനതയെ അണിനിരത്തിയ രാഷ്ട്രപിതാവിന്റെ സന്ദേശങ്ങൾക്ക്, സമാധാനത്തിന്റെ ദേശസ്നേഹത്തിന്റെ മഹാസന്ദേശങ്ങൾക്ക് കാവൽ നിൽക്കുന്ന ഒരു മഹാരാജ്യത്തിന്റെ ഭാരതത്തിന്റെ ദേശീയ പതാക ആദരവോടെ, ആത്മാഭിമാനത്തോടെ, ആത്മശക്തിയോടെ നമ്മുടെ ഹൃദയാകാശങ്ങളിൽ പാറുകയാണ് ഭാരതത്തിന്റെ ദേശീയ പതാക. കർമ്മബോധത്തോടെ ഒരു രാജ്യത്തിന്റെ ദിനരാത്രങ്ങൾക്ക് ഇമചിമ്മാതെ കാവൽ നിൽക്കുവാൻ ഇതാ ഇവർ 2362 പേർ പ്രതിജ്ഞ എടുക്കുമ്പോൾ അതാത് കേന്ദ്രങ്ങളിൽ പരിശീലനത്തിന് നേതൃത്വം കൊടുത്ത മേധാവികൾ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഈ സമയം മൈതാനത്തിലേക്ക് കടന്നു വരുന്നു. കേരള പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 3rd Battalion പതാകകളുടെ അകമ്പടിയോടെ ഭാരതത്തിന്റെ ദേശീയ പതാക ആദരവോടെ ഈ ചടങ്ങിലേക്ക് ആനയിക്കപ്പെടുന്നു. സേനാംഗങ്ങൾ നിറഞ്ഞ മനസ്സോടെ നമ്മുടെ ദേശീയ പതാകയ്ക്ക് ആദരവർപ്പിച്ച് ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടെ നാഷണൽ സല്യൂട്ട് നൽകുന്നു. ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ഏവരും ബഹുമാനപൂർവ്വം എഴുന്നേറ്റ് നിൽക്കണമെന്നും യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിന്റെ ദേശീയ സ്നേഹത്തിന്റെ പ്രതീകമായ അശോക ചക്രാങ്കിത ത്രിവർണ പതാകയെ സാക്ഷിയാക്കി സേനാംഗങ്ങൾക്കുള്ള പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്ത് ആശീർവദിക്കുന്നതിനായി KP 3rd Battalion ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡന്റ് ശ്രീ CV ശശി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഇന്ത്യ രാജ്യത്തോടും വ്യവസ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോടും വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാന പോലീസ് സേനയിലെ ഒരംഗം എന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും പക്ഷഭേദം, സ്വജനപ്രീതി, വിദ്വേഷം, പ്രതികാരബുദ്ധി എന്നിവയ്ക്കതീതമായി എന്റെ പരമാവധി അറിവും കഴിവും കാര്യക്ഷമതയും ഉപയോഗിച്ച്
ഭരണഘടനയിൽ ഉദ്ഘോഷിച്ചിട്ടുള്ളതുപോലെ വ്യക്തികളുടെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പോലീസിന്റെ അന്തസ്സിന് ചേർന്ന രീതിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്നിൽ അർപ്പിതമായ കർത്തവ്യങ്ങളും ചുമതലകളും നിർവഹിക്കുമെന്നും സർവാത്മന പ്രതിജ്ഞ ചെയ്യുന്നു. പരേഡ് ഇപ്പോൾ റിവ്യൂ ഓർഡറിൽ മുന്നിലേക്ക് വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ മുഖ്യാതിഥി കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഔദ്യോഗിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന 2362 പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഈ മഹാമാരിയുടെ നടുവിലും സുസ്ഥിരതയോടെ പരിശീലനം പൂർത്തിയാക്കിയ നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുന്നു. കേരള പോലീസിലേക്ക് സ്വാഗതം ചെയ്യും. 10 ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് പ്രതിജ്ഞ വേണ്ടി കേരള പോലീസിന്റെ ഭാഗമാകുന്നത്. പോലീസ് പരിശീലനത്തിന്റെ കാര്യത്തിൽ ഏറെ പുതുമകളും പ്രത്യേകതകളുമുള്ള ഒരു ബാച്ചാണ് നിങ്ങളുടേത്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലായാണ് നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വലിയ ആൾക്കൂട്ടങ്ങൾ ഒരൊറ്റയിടത്തിൽ സമ്മേളിക്കുന്നത് അസാധ്യമായതുകൊണ്ടാണ് പലയിടങ്ങളിലായി പരിശീലനം വേണ്ടി വന്നത്. 2362 പേരും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി എന്നത് നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരിശീലന പരിപാടി കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്താൻ പോകുന്ന ഒന്നാണ്. കോവിഡിന്റെ ഒന്നാം ഘട്ടം കെട്ടടങ്ങിയ ശേഷം കഴിഞ്ഞ വർഷം December 2 നിങ്ങളുടെ പരിശീലനം ആരംഭിച്ചത്. രണ്ടാം ഘട്ട വ്യാപനം തടയുന്നതിന് ആവശ്യമായ മുൻകരുതലുകൾ പരിശീലനത്തിന് മുന്നോടിയായി കൈക്കൊണ്ടിരുന്നു. പരിശീലനത്തിലാകട്ടെ മഹാമാരിയെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയെന്ന് പുതുതലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവർത്തന രംഗത്ത് ഇറങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഗുണം പൂർണ്ണമായ തോതിൽ മനസ്സിലാക്കാനാവുക. പരിശീലന ഘട്ടത്തിൽ തന്നെ സ്വന്തം നാട്ടിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജോലി നോക്കാൻ കഴിഞ്ഞവരാണ് നിങ്ങൾ. കോവിഡ് വ്യാപനമുണ്ടായ ഘട്ടത്തിലാണ് നിങ്ങളെ മാതൃ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വിന്യസിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോലീസ് നടപ്പാക്കുന്നത് എന്ന് വളരെ അടുത്തു നിന്ന് നിരീക്ഷിക്കാനും അതിൽ ഭാഗഭാക്കാകാനും കഴിഞ്ഞു വന്നത് ഈ ബാച്ചിൻ്റെ പ്രത്യേകതയാണ്. പരിശീലന ഘട്ടത്തിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിൽ ഡ്യൂട്ടിക്കായി നിങ്ങളെ നിയോഗിക്കുന്നു. ഇതും പോലീസിന്റെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ നിങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. അങ്ങനെ ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗമാകുന്നതിന് മുൻപ് തന്നെ പോലീസിന്റെ ജോലി നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു വന്നത് കൗതുകകരവും അഭിമാനകരവുമാണ്. പോലീസ് പരിശീലനത്തിന്റെ സിലബസ് കാലാനുസൃതമായി പരിഷ്കരിക്കാൻ സർക്കാർ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പോലീസ് സേനാംഗങ്ങൾ ഏർപ്പെട്ടു വരുന്ന പതിവ് ജോലികൾ അതിനോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ഈ സാഹചര്യത്തിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ നാം അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് സാധാരണ പരിശീലനം പോരാ എന്ന് കണക്കാക്കി പരിശീലന രീതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചത്. ക്ലാസ് മുറികളിൽ കേന്ദ്രീകരിച്ചുള്ള തിയറി പരിശീലനം മാത്രമല്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. കമാൻഡോ ട്രെയിനിങ്,
ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് നീന്തൽ ഡ്രൈവിംഗ് എന്നിവയിലൊക്കെ നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ വിവിധ തരം പരീക്ഷകൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് നിങ്ങൾ ഇന്ന് സേനയുടെ ഭാഗമാകുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിരവധി ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു വസ്തുത, നമ്മുടെ പോലീസ് സേനയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ്. നിങ്ങളുടെ ബാച്ചിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. അതിൻ്റെ എണ്ണവും മറ്റു കാര്യങ്ങളും ഞാൻ കൂടുതലായി പറയുന്നില്ല, കാരണം ഇവിടെ നേരത്തെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. നാം ശ്രദ്ധിക്കേണ്ടത് പോലീസ് സേനയിലേക്ക് മാത്രമല്ല, നിരവധി സർക്കാർ ഉദ്യോഗങ്ങളിലേക്കും നിങ്ങളെപ്പോലെ ഉയർന്ന യോഗ്യതയും സോഷ്യൽ ബിരുദവുമുള്ള ആളുകൾ കടന്നു വരുന്നത്. ഇതാകട്ടെ പ്രത്യേക മേഖലകളിൽ നിങ്ങൾക്കുള്ള നൈപുണ്യം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ വിനിയോഗിക്കാൻ സഹായിക്കും. മാറുന്ന കാലത്തിനും അതുയർത്തുന്ന സവിശേഷ ആവശ്യങ്ങൾക്കും അനുസൃതമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങളോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒന്നാണ് നമ്മുടെ പോലീസ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ പൊതുജനങ്ങൾ അളക്കുന്നത് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കൂടിയാണ്. അത് മനസ്സിലാക്കി ജനപക്ഷത്ത് നിന്നുകൊണ്ടാവണം നിങ്ങൾ ഓരോരുത്തരും സുഷ്ഠ നിർവഹണം നടത്തേണ്ടത്. സംസ്ഥാനം 2-ഘട്ട വികസനത്തിലേക്ക് കുതിക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. സമാധാനപരവും മതനിരപേക്ഷവുമായ അന്തരീക്ഷത്തിൽ മാത്രമേ നമുക്ക് നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ. അത് ഉറപ്പുവരുന്നതിൽ പോലീസിന് വലിയ പങ്കാണ് നിർവഹിക്കാനും. ആ ഉത്തരവാദിത്വത്തെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നാണ് കഴിഞ്ഞ 5 വർഷക്കാലം കേരള പോലീസിന് ലഭിച്ച വിവിധ പുരസ്കാരങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്ക് ഇനിയും മുന്നേറാനാവണം. അതിന് ഓരോ പോലീസ് സേനാംഗത്തിൻ്റെയും ആത്മാർത്ഥവും സമർപ്പിതവുമായ പ്രവർത്തനം ഉണ്ടാവേണ്ടതും വ്യാപകൽ ഭേദമന്യേ സമാധാനപരമായി സുരക്ഷിതമായി കേരളം നിലനിർത്തണം. നിയമം അനുശാസിക്കുന്ന എല്ലാ അധികാര അവകാശങ്ങളും വേർതിരിവുകളില്ലാതെ കേരളത്തിലെ ഓരോ പൗരനും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനാവണം. എല്ലാ നിലക്കും സുരക്ഷിതമായ ഒരിടമായി നമ്മുടെ സംസ്ഥാനത്തെ നിലനിർത്തത്തിൽ നിങ്ങൾ ബദ്ധശ്രദ്ധരാകണം. പരിശീലനത്തിൻ്റെ ഭാഗമായി പഠിച്ച പാഠങ്ങൾ സമൂഹത്തിന് നന്മക്കായി ജനപക്ഷത്തുനിന്ന് പ്രയോഗിക്കാൻ കേരള പോലീസിൻ്റെ ഭാഗമാകുന്ന നിങ്ങൾ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സേനകൾക്കുള്ള സമ്മാന വിതരണമാണ് അടുത്തത്. പരിശീലന കാലത്തിനിടയിൽ മികവ് കാട്ടിയിട്ടുള്ള അവർക്കുള്ള ട്രോഫി വിതരണം. ട്രോഫി വിതരണം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കമാൻഡർ ശ്രീ എം രാജൻ അവരുടെ ഡൈസിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. So
സന്ധി കേറിക്ക് സന്ധി ബെസ്റ്റ് ഔട്ട്ഡോർ മിസ്റ്റർ സാൻഡൽ സണ്ണി RTPC 618/20 എറണാകുളം ജില്ലയിൽ ഇടക്കാട്ട് വയൽ മങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ ശ്രീമാൻ സണ്ണിയുടെയും ശ്രീമതി ലിസിയുടെയും മകനാണ് സെക്കൻഡ് പ്ലട്ടൂൺ കമാൻഡർ കൂടിയ കുറച്ച് വൈകിട്ടോ ബെസ്റ്റ് ഇൻഡോറും ത്രീ പ്ലട്ടൂൺ കമാൻഡർ കൂടിയായ മിസ്റ്റർ മനു യേശുദാസൻ RTPC 85/41 തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ ഉച്ചക്കടയിൽ YS ഭവനിൽ പഴയ വീട്ടടിയിൽ ശ്രീ യേശുദാസിൻ്റെയും ശ്രീമതി സ്റ്റെല്ല മേരിയുടെയും മകൻ ബെസ്റ്റ് ഷൂട്ടറും ഫോർ പ്ലട്ടൂൺ കമാൻഡറും കൂടിയായ മിസ്റ്റർ ശബരീഷ് പിക്കെ RTPC 83/03 കണ്ണൂർ ജില്ലയിൽ പിണറായി കോട്ടം ദേശത്തെ CK ഹൗസിൽ ശ്രീ പി വത്സന്റെയും ശ്രീമതി കാർത്യായനുടെയും മകൻ ബെസ്റ്റ് ഓൾറൗണ്ടറും പരേഡ് കമാൻഡറും കൂടിയായ ശ്രീ കൃപേഷ് പി RTPC 84/02 കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് ദേശത്തിൽ പള്ളത്തിങ്കാൽ ഹൗസിൽ ശ്രീ പി കൃഷ്ണന്റെയും ശ്രീമതി പുഷ്പയുടെയും മകനാണ് കൃപേഷ്
ഈ പുരസ്കാരങ്ങൾ നേടിയവരെ അഭിനന്ദിക്കുന്നു. ഇത്തരം അഭിനന്ദനങ്ങൾ ഏവർക്കും പ്രചോദനാത്മകമാകട്ടെ. മൃദുഭാവേ ദൃഢകൃത്യേ എന്ന ആപ്തവാക്യം മനസ്സിൽ ധ്യാനിച്ച് ജീവിത പന്ഥാവിലേക്ക് പ്രവർത്തന നിരതരാകുമ്പോൾ എപ്പോഴും ഓർക്കുക, രാഷ്ട്രം നിങ്ങൾക്കു വേണ്ടി എന്ത് ചെയ്തു എന്നാലോചിക്കാതെ നിങ്ങൾക്ക് രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചു കൊള്ളുക. Congrats to all. ഈ സമയം പരേഡ് പീൽ ഓഫ് ചെയ്യുന്നു. നിരവധി രാപ്പകലുകൾ പകർന്നു കൊടുത്ത പാഠങ്ങൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് അവർ കടന്നു വരികയാണ്. നീതിപാലന സംവിധാനത്തിന്റെ തുടക്കം മുതൽ ഇന്നോളം കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ ദീപങ്ങളെ, ആർഷഭാരത പൈതൃകത്തിന്റെ ദീപശിഖകളെ ഏറ്റുവാങ്ങുവാൻ പുതിയ കർമ്മമണ്ഡലത്തിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടെ ചുവടുവെച്ച് കയറുന്ന വീരപുത്രന്മാരെ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ചന്ദ്രനിലേക്ക് ആദ്യ കാൽവെക്കുന്ന മഹാനായ നീൽ ആംസ്ട്രോങ് പറയുന്നു, ദാറ്റ് ഈസ് വൺ സ്മാൾ സ്റ്റെപ്പ് ഫോർ മാൻ, വൺ ജയന്റ് ലീപ് ഫോർ മാൻകൈൻഡ്. മനുഷ്യന് ഇതൊരു ചെറിയ കാൽവെപ്പായിരിക്കാം, പക്ഷേ മാനവരാശിക്ക് ഇതൊരു വലിയ നേട്ടത്തിന്റെ കുതിച്ചുചാട്ടമാണ്. നിങ്ങളുടെ ഓരോ ചുവടും ചരിത്രത്തിലെ നാഴിക കല്ലുകളായി തീരട്ടെ. ഭഗവത്ഗീതയിൽ പറയുന്നു, കർമ്മേണ്യ വാധികാരസ്ഥേമ ഫലേഷു കദാചന, ആഗ്രഹങ്ങളില്ലാതെ കർമ്മം ചെയ്യുക എന്ന മഹത് സന്ദേശം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രതിസന്ധികളുടെ നിറത്തോക്കിനു മുമ്പിലും സത്യത്തെ ബലികഴിക്കാതെ ധീരമായി മുന്നേറുക. സാമൂഹിക പ്രതിബദ്ധതയും അർപ്പണബോധവും ഏകാഗ്രതയും ഉള്ളവരായി കർമ്മം ചെയ്യുക. വിശ്വവിഖ്യാതനായ ആംഗലേയ കവി റോബർട്ട് ഫ്രോസ്റ്റ് പാടി, ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. അതെ, ഇനി ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഓരോ ചുവടുകളും സൂക്ഷ്മതയോടെ ഇടറാതെ മുന്നേറുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. നിങ്ങളെ നിങ്ങളാകാൻ സഹായിച്ച എല്ലാ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും അഭിനന്ദിക്കും. അവരുടെ ആശംസകൾ നിങ്ങൾക്കുണ്ടാകട്ടെ. കൊറോണ എന്ന മഹാവ്യാധിയിലും അർപ്പണബോധത്തോടെ മനുഷ്യത്തിൽ അധിഷ്ഠിതമായി മൂല്യങ്ങൾ വിട്ടുകളയാതെ മൃദുഭാവയെ കേട്ട് കൃത്യ ഈ ധന്യവേളയിൽ ഇവിടെ നടന്ന ഈ പാർട്ടിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുവാൻ സഹകരിച്ച് അരങ്കിലും അണിയറയിലും പ്രവർത്തിച്ച ഏവർക്കും ഒറ്റവാക്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്ന നന്ദി വിനയപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നന്ദി. ജയ് ഹിന്ദ്.
പാർട്ടികൾക്ക് കഴിഞ്ഞ കമ്പനികളുടെ സോവിന് പ്രകാശനം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഇൻസ്ട്രക്ടർമാരും ഓഫീസർമാർക്കും ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കമാൻഡൻ്റ് അവർക്ക് ഉപഹാരം നൽകുന്നതിനും ഈ സോവിന് പ്രകാശനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട കമാൻഡിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കമാൻഡർ ശ്രീ സി വി ശശി, ഇവിടെ ഇപ്പോഴത്തെ സന്നിഹിതരായിട്ടുള്ള മറ്റ് ഓഫീസേഴ്സ്, പ്രിയപ്പെട്ട സേനാംഗങ്ങളെ, വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ നിങ്ങൾ ഏവർക്കും ആശംസകൾ അറിയിക്കുന്നു. മനോഹരമായി ഡിസൈൻ ചെയ്ത് T1 and T2 കമ്പനീസ് പുറത്തിറക്കിയിട്ടുള്ള ഈ മാഗസീൻ വളരെ മനോഹരമായിരിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഈ T1 and T2 കമ്പനീസിന്റെ സോവനിയർ ഞാൻ പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ആരൂഢം എന്ന സുവിനിയർ പ്രകാശനം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കമാൻഡന്റ് ടീം രാജീവ് സാർ. അവർ വടൻ സാറിനുള്ള ആദരവ് ശ്രീ ട്രെയിനിങ് DC സെസ്സാർ കമാൻഡ് അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. AC ട്രെയിനിങ് സജീന്ദ്രൻ സാറിനുള്ള സ്നേഹാദരവ് ശ്രീ കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. PSR സ്നേഹാദരവ് ശ്രീ കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. ഓഫീസർ കമാൻഡിംഗ് ഗോപി സാറിനുള്ള സ്നേഹാദരവ് കമാൻഡ് അദ്ദേഹം കൈമാറുന്നു. ഓഫീസർ കമാൻഡിംഗ് ശ്രീ ശ്രീകുമാർ സാറിനുള്ള സ്നേഹാദരവ് കമാൻഡ് അദ്ദേഹം കൈമാറുന്നു. APSI ശ്രീ മനോജ് സാറിനുള്ള ഉപകാരം കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. APSI മുഹമ്മദ് ഫാറൂഖ് സാറിനുള്ള ഉപകാരം കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. APSI ശ്രീകുമാർ സാറിനുള്ള സ്നേഹാദരവ് കമാൻഡ് അദ്ദേഹം കൈമാറുന്നു. APSI ശ്രീ അനിൽ സാറിനുള്ള സ്നേഹോപകാരം അദ്ദേഹം കമാൻഡ് അദ്ദേഹം കൈമാറുന്നു. ശ്രീ സാജൻ സാറിനുള്ള ഉപകാരം കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. APSI ശ്രീ കുഞ്ഞുമോൻ സാറിനുള്ള ആദരവ് കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്. APSI ഗിരീഷ് സാറിനുള്ള ഉപകാരം കമാൻഡ് അദ്ദേഹം കൈമാറുന്നതാണ്.